ஐயோ சார், நான் இப்படி ஒன்றும் போயிடல. எந்த நாடு தானே நான் இப்படி பேக்கரை நடத்தி ஜீவிக்கணும். ஃபேமிலி பிஸ்னஸ். பிரிட்டிஷுக்காரோட காலத்தில் யோதியமேட்டு வள்ளி பச்சன் நிக்கோலேசு, அது கழிஞ்ச அப்பச்சங்குருவில, இப்போ நான் சோசகுருவில. நிலா நிலா மிழியே, நிலா நிலா மொழியே, ஒளியும் வினையருதே. മേമന റോക്കി ആൻഡ് റീകാൾ കമ്പനിക്കാർ അവതരിപ്പിക്കുന്ന പരസ്യ പ്രചരണാർത്ഥമുള്ള വിപണന മേളയാണ് ഈ സ്റ്റോളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് അശ്വന്ത്. ഞാൻ കൊല്ലം ജില്ലയിൽ കടക്കലാണ് താമസിക്കുന്നത്. ഞാൻ 5-6 വർഷമായിട്ട് ചെറിയ രീതിയിൽ കലാഫീൽഡിൽ നിൽക്കുകയാണ്. ഞാൻ കൂടുതലായിട്ടും മിമിക്രിയും അതുപോലെ പാട്ടാണ് പാടുന്നത്. പിന്നെ നാടൻപാട്ട് മേഖലയിൽ 3-4 വർഷം വിവിധ ട്രൂപ്പുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആണ് നാടൻപാട്ട് ഫീൽഡിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടക്കലുള്ള എൻ്റെ അറിവിലുള്ളൊരു മാമൻ അങ്ങനെ എനിക്കൊരു ചാൻസ് തന്നതാണ്. ഞാൻ പാടുമെന്ന് അറിഞ്ഞതുകൊണ്ട് അപ്പം കുട്ടിക്കാലത്ത് തൊട്ട് പാടും. അപ്പം പാട്ട് പാടാനൊരു ചാൻസ് തന്നത് ഇവിടെ അടുത്തുള്ളൊരു മാമനാണ്, സന്തോഷ് മതിരി എന്ന് പറയും. അപ്പം പുളി നന്നായിട്ട് പാടുന്ന ആളാണ് നാടൻപാട്ട് മേഖലയിൽ. അപ്പം എന്നെ നാടൻപാട്ട് കൊണ്ടുപോയി പഠിപ്പിച്ച് അങ്ങനെ ആ മേഖലയിൽ കുറച്ച് കാലം നിന്ന് അത് കഴിഞ്ഞിട്ട് പഠനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലമായിട്ട് മാറിയിരുന്നു. ഞാനിപ്പോൾ പോളിടെക്നിക് ക്യാമ്പസിൽ കിളിമാൻ MGMൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ പഠിക്കുകയാണ്. 2-ാം വർഷമാണ്. അപ്പം അതിനോടൊപ്പം മ്യൂസിക് പഠിക്കുന്നുണ്ട്. ബാബുധരേന്ദ്രൻ സാറ് ആണ് പഠിപ്പിക്കുന്നത്. കടക്കൽ ബാബുധരേന്ദ്രൻ സാറ് ആണ് എൻ്റെ ഗുരു മ്യൂസിക്കിൽ. അപ്പം 4-5 വർഷമായിട്ട് മ്യൂസിക് പഠിക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്, മിമിക്രിയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് പരിപാടികളും ചെയ്യുന്നുണ്ട് നാട്ടിലൊക്കെ. അപ്പം നാട്ടിലെല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ്. എല്ലാവരും സാമൂഹിക പ്രവർത്തകരായാലും നമുക്ക് വിളിച്ച് പരിപാടിയൊക്കെ തരാറുണ്ട്. അപ്പം എല്ലാവർക്കും, ഞാൻ വളർന്നു വരുന്നതിന് എല്ലാവർക്കും താല്പര്യമാണ്. എൻ്റെ നാടും അതുപോലെ തന്നെ, നാട്ടിലെല്ലാവരും എൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്ത് പരിപാടി വന്നു കഴിഞ്ഞാലും അപ്പം അശ്വന്ത് ചെയ്യും, അശ്വന്ത് ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പം എനിക്ക് കുറച്ചും കൂടെയൊക്കെ വേദികൾ കിട്ടാറുണ്ട് നാട്ടിൽ തന്നെ. അപ്പം അത് തന്നെ വലിയ കാര്യം. എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ടറും അതുപോലെ നല്ലൊരു ഗായകനായി തീരണമെന്നാണ്. പിന്നെ ഡബ്ബിംഗ് മേഖലയിലും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ രചനകളൊക്കെ ചെയ്യും. കവിതാ രചനയായാലും കഥകളായാലും എഴുതാൻ താല്പര്യമാണ്. അതുപോലെ സിനിമയിലൊക്കെ സ്റ്റോറി എഴുതാനും, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെടാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്. ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ പുറത്താണ് ജോലി ചെയ്യുന്നത്, ഒമാനിലാണ്. അതുപോലെ അച്ഛന് ചെറിയ രീതിയിലുള്ളൊരു ഫർണിച്ചർ ഷോപ്പാണ്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ എൻ്റെ അച്ഛാമ്മയും കൂടെ ഉണ്ട്. അപ്പം ചെറിയൊരു കുടുംബമാണ്. കുടുംബത്തിലെല്ലാവർക്കും എൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആരും പിന്നോട്ടല്ല. എല്ലാവരും വേദികളൊക്കെ തരാറുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സ് പോയൊക്കെ ഒരുപാട് വേദികൾ തരാറുണ്ട്. കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഫാമിലിയാണ്. എല്ലാവരും എല്ലാ രീതിയിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എൻ്റെ നാടായാലും സ്വന്തക്കാരായാലും എല്ലാവരും ഒരുപോലെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അതുപോലെ ഫ്രണ്ട്സായാലും എല്ലാവരും പ്രോഗ്രാം ആയിരുന്നുകൊണ്ട് നമുക്ക് ഒരു സ്റ്റേജ് ഫിയർ അതെല്ലാം മാറാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വേദിയിൽ നിന്ന് പാടാനും മിമിക്രി ചെയ്യാനൊക്കെ ഉള്ള എന്താണ് ആ ഒരു അവസരം അവരൊക്കെ ആയിട്ട് ഉണ്ടാക്കി തന്നെ. അപ്പം അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിലൊരു നന്ദി പറയുകയാണ്. എൻ്റെ വാർത്തകൾ ലൈവ് 5.1 എന്ന ചാനലിലൂടെ എനിക്കൊരു എന്താണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൊരു അവസരം തന്നെ, എന്നെ എന്താണ് സ്വയം പരിചയപ്പെടുത്താനുള്ളൊരു അവസരം തന്ന ചാനൽ മീഡിയയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. ഞാൻ കുറച്ച് സ്റ്റാഴ്സിനെ അനുകരിക്കാറുണ്ട്. അപ്പം കുറച്ച് സ്റ്റാഴ്സിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് സഫാരി ചാനലിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വോയിസാണ് സഞ്ചാരം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ്. അപ്പോൾ ഒന്ന് കേട്ട് നോക്കുക. മെസ്സോപൊട്ടേമിയയുടെ തലസ്ഥാന നഗരമായ ഇസാക്കിസ്ഥാനിലൂടെ ഞങ്ങൾ യാത്ര തിരിച്ചു.
വളരെ മനോഹരമായ നഗരം. ഭാരതീയ സംസ്കാരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്കാര ശൈലി, ഒരു പക്ഷേ സംസ്കാരമില്ലാത്ത സംസ്കാരം. ഓക്കെ, താങ്ക് യു. ഇത്തരത്തിലാണ് അടുത്തതായിട്ട് ഇക്കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച നമ്മുടെ സ്വന്തം ഇന്ദ്രൻ സാറിൻ്റെ ശബ്ദമാണ്. അപ്പം ഇന്ദ്രൻ സാറിൻ്റെ ചെറിയൊരു വോയിസ് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ എന്താണ് സ്വന്തമായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച് ഓൾ ഇൻ ഓളായിട്ട് ഇന്ന് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ്ജി. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാൻ ഒന്ന് ശ്രമിക്കുകയാണ്. അടുത്തായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ രീതിയിൽ ഉത്സവ സീസണുകളിൽ മേള നടക്കാറുണ്ട്. അപ്പം ആ മേളയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വോയിസ് ആണ്. അപ്പോൾ ഇത് ആരും എനിക്ക് മുമ്പ് അനുകരിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും എൻ്റെ ഒരു ചെറിയ ശ്രമമാണ്. ഒരു മേളയിൽ ഒരു സ്റ്റോളിൽ പ്രത്യേക തരത്തിൽ കേൾക്കുന്ന മേമൻ ആൻഡ് റോക്കി ആൻഡ് റീക്കാൾ കമ്പനി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെയാണ്, മേമന റോക്കി ആൻഡ് റീക്കാൾ കമ്പനിക്കാർ അവതരിപ്പിക്കുന്ന പരസ്യ പ്രചരണാർത്ഥമുള്ള വിപണന മേളയാണ് ഈ സ്റ്റോളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോളിൽ കടന്ന് ഏതൊരു സാധനം എടുത്താലും ഒന്നിൻ്റെ വില വെറും 10 രൂപ 10 രൂപ 10 രൂപ മാത്രം. കടന്നു വരും സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്തരത്തിലാണ്. അടുത്തതായിട്ട് ഞാൻ ഒരുപാട് വേദികളിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരുപാട് പേര് പറഞ്ഞ് നമ്മുടെ ഇളയതളപതി വിജയാണ് തമിഴിൽ സൂപ്പർ സ്റ്റാർ. അപ്പം ഞാൻ കുറേ കാലം മുമ്പ് ചെയ്തിരുന്നതാണ്. അപ്പോൾ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ലെങ്കിലും ഒന്ന് ശ്രമിക്കാം. അയ്യോ സാറേ, ഞാൻ ഇവിടെ ഒന്നും പോയിട്ടില്ല. എൻ്റെ നാട് ഇതാണ്. ഞാൻ ഇവിടെ ഒരു ബേക്കറിനടുത്ത് ജീവിക്കുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ ആദ്യം എൻ്റെ വല്യപ്പച്ചൻ നിക്കോളേസ്, അത് കഴിഞ്ഞ അപ്പച്ചൻ കുരുവിള, ഇപ്പോൾ ഞാൻ ചോദിച്ച കുരുവിള, പിന്നെ ചേട്ടൻ്റെ പേരിൽ ഒരു പ്രവൃത്തി കൊടുത്തു. ഒരു ചിന്ന ആക്സിഡൻറ്റ്, ഇനി അതിൻ്റെ മേലൊരു പ്രശ്നം വേണ്ട. അത് ആ പ്രാതി തിരികെ മടിക്കാൻ വന്നു. അപ്പോൾ എനിക്ക് ഒപ്പിട്ടിട്ട് പോകാമോ? അത് നീക്കണം. നമ്മുടെ വിജയുടെ തന്നെ ഒരു ലൈവ് വോയിസാണ്. നിറയെ പേര് ചൊല്ലി കേളിവിട്ടിരുപ്പേ. വെട്ടർക്ക് പിന്നാടി ഒരു ആണോ പെണ്ണോ ഇരുപ്പെങ്കിൽ ആണ് എണത് പിന്നാടി നിറയെ ആമാണുങ്ങളെ തരപ്പേ. നിറയെ പേര് ചൊല്ലി കേളിവിട്ടിരുപ്പേ. ഞാൻ അത് പാകരത്തിക്കാ പറയ ചാൻസ് കിടിക്കും. അവളും ഇവിടെ சொன்னேன் ஆனா சான்ஸ் ஏதாவது ஒன்று கிடைக்கிறது நீங்கள் விஷயத்துக்காக ரொம்ப நன்றி வணக்கம். ഇനി നമ്മുടെ വിജയണ്ണൻ്റെ ഒരു ഒരു പാട്ട്, നമ്മുടെ ഏറ്റവും പുതിയ സിനിമയിലെ കുട്ടി സ്റ്റോറി പാട്ട്, മാസ്റ്ററിലെ കുട്ടി സ്റ്റോറി ഒന്ന് ട്രൈ ചെയ്യാണ്. Let me sing a kutty story, pay attention, listen to me. If you want take it oral, pay no attention, live it baby. Life is very short, number, always be happy. Google, Google, പണി പത്തേന ഉലകത്തിലെ ഇവൻ പോലെ ഉറുക്കിരുക്കണം പറന്തതില്ലേ. യഹു യഹു പണി പത്തൻ ഇവനെ പോലെ ഇന്ത ഗൃഹത്തിൽ ഇന്നൊരുത്തൻ കിടക്കവില്ല. നട്ടും കെട്ട വച്ച് പത്ത് പോക്ക് സൊന്നണ്. ഷോപ്പിംഗ് കെട്ട ഇവ കുട്ടി പാട്ടി പണ്ണണ്. മൂവി കെട്ട് യൂട്യൂബ് പോട്ട് പോക്കം തന്നാണ്. പാപമാ നികര ഉറയ വിക്കര. വിജയുടെ ഒരു ഗാനം കൂടെ. കണ്ടെങ്കിൽ കണ്ടെങ്കിൽ കട്ടി വന്ന് പൊണ്ണ്, കണ്ടാല് കിറുകേത്തും കഞ്ച വെച്ച കണ്ണ്. ഇന്ത് കണ്ണുക 5 ലക്ഷം പോതായോ, ഇന്ത് നെഞ്ചുക സ്വത്തെഴുതി താറായോ, കൊഞ്ച നിലയ ഓ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവതരിപ്പിക്കുന്ന വോയിസ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ചെറിയൊരു പാട്ടുകാരനും കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് ഗാനങ്ങൾ കൂടെ ആലപിക്കുവാണ്. അപ്പോൾ ഒരു മലയാളം പാട്ട് പാടാം, നീല നീല മീഡിയ എന്നുള്ള പാട്ട്. നീല നീല മീഡിയ, നീല നീല മൂഴിയ, ഉളിയും വിനയരുതേ ഇനി എൻ്റെ സുന്ദരേ. നീല നീല മിഴിയെ, നീള നീള മൊഴിയെ, ഒളിയും വിനയരുതേ ഇനി എൻ്റെ ജന്മസഖിയെ. കണ്ണാടിക്കടമിഴി മുന്നിൽ പൊന്നണിഞ്ഞതിരി നീയോ,
മായാതേ മായല്ലേ കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ തേനായി നീ പറയില്ലേ എൻ്റെ കാതിൽ പതിയെ നീ ഞാനല്ലേ ഞാനല്ലേ നിൻ മാരൻ നരു നില നില മിഴിയേ നില നില മൊഴിയേ ഒളിയും പിനയരുതേ ഇനി എൻ്റെ ജന്മ സഖിയേ. ഞാൻ നാടൻപാട്ട് മേഖലയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാടൻപാട്ടുകളെ കുറിച്ച് അറിഞ്ഞപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു ജിജ്ഞാസ മനസ്സിൽ കൂടി. അപ്പം ഞാൻ പാട്ടുകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അത്തരത്തിൽ നമ്മുടെ കുട്ടനാടൻ മേഖലയിൽ പ്രചാരത്തിലുള്ള ഒരു പാട്ടാണ്. അപ്പം സ്വന്തം അമ്മ മകളോട് ഒരു വഴിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടും മകള് പോകാൻ തയ്യാറായിട്ട് പോവാണ്. അപ്പം അതിനുശേഷം സംഭവിച്ച ചില പ്രത്യാഖ്യാതങ്ങളെ ആണ് ഈ പാട്ട് വിവരിക്കുന്നത്. തെയ്യാദിനന്ദിനന്തോ താര തെയ്യത്തിനന്ദിനന്തോ തെയ്യാദിനന്ദിനന്തോ താര തെയ്യത്തിനന്ദിനന്തോ അക്കാണും ഉണ്ടുടുത്തേ പെണ്ണെ നെട്ടിയുടുത്തപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട് പീലിത്തല മുടിയെ പെണ്ണെ ചാച്ചിട്ട് കെട്ടുമ്പോഴേ അപ്പോഴേ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ടേ തെയ്യാദിനന്ദിനന്തോ താര തെയ്യത്തിനന്ദിനന്തോ തെയ്യാദിനന്ദിനന്തോ താര തെയ്യത്തിനന്ദിനന്തോ അക്കാണും മാവിലല്ലേ പെണ്ണെ മാമ്പഴം തിന്നപ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ടേ തെയ്യാദിനന്ദിനന്തോ താര തെയ്യത്തിനന്ദിനന്തോ തെയ്യാദിനന്ദിനന്തോ താര തെയ്യത്തിനന്ദിനന്തോ. ഈ പാട്ടിലൊരു ജീവിതം ഉറങ്ങിക്കിടപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ബന്ധത്തിൻ്റെ അമൂല്യമായ ഒരു കഥയാണ് ഈ പാട്ട് വിവരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ച മിമിക്രിയും അതുപോലെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വാർത്തകൾ ലൈവ് 5.1 എന്ന ചാനല് എന്നെ ഈ ഒരു അവസരത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളർന്നുവരുന്ന ഒരുപാട് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ വാർത്തകൾ ലൈവ് 5.1 എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. വസ്ത്രസങ്കല്പങ്ങൾക്ക് നൂതന ഭാവങ്ങൾ സമ്മാനിക്കുവാൻ നഗരൂരിൽ മംഗല്യ വെഡ്ഡിംഗ്സ് ഓഗസ്റ്റ് 21 സാന്ത്വനം സീരിയൽ ഫെയിം ശിവാഞ്ജലി ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യപൂർണവും ആധുനികതയും ഒത്തിണങ്ങിയ വസ്ത്രങ്ങൾ മറ്റെങ്ങും ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. നാല് നിലകളിലായി പ്രവർത്തിക്കുന്ന മംഗല്യ വെഡ്ഡിംഗ്സിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കിഡ്സ് വെയർ, ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസ് വെയർ, സെക്കൻഡ് ഫ്ലോറിൽ മെൻസ് വെയർ. തേർഡ് ഫ്ലോറിൽ ഹോൾസെയിൽ ഡിവിഷൻ. അങ്ങനെ വിപുലമായ രീതിയിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഉദ്ഘാടന മെഗാ ഓഫർ. ഉദ്ഘാടന ദിവസം മുതൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ഫ്രിഡ്ജ്, രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം LCD TV എന്നിവ നൽകുന്നു. നറുക്കെടുപ്പ് 28 ഓണത്തിന്റെ അന്ന് ഒക്ടോബർ 4. ഈ വരുന്ന ഓണത്തിനും എല്ലാ ആഘോഷങ്ങൾക്കും നഗരൂരുകാരുടെ എല്ലാ ആഘോഷങ്ങൾക്കും മംഗല്യ വെഡ്ഡിംഗ്സ് കൂടെ തന്നെ ഉണ്ടാവട്ടെ. തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മംഗല്യ വെഡ്ഡിംഗ്സ് നഗരൂർ.